ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139th ജന്മദിനം ഇരിങ്ങാലക്കുട രാജീവ് ഗാന്ധി മന്ദിരത്തിൽ ആഘോഷിച്ചു. KPCC മുൻ ജനറൽ സെക്രട്ടറി MP ജാക്സൺ കേക്ക് മുറിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ഏത് ജന്മദിന ആഘോഷങ്ങളായാലും ആഘോഷങ്ങളുടെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ സ്വന്തം ജന്മദിനാഘോഷമായാലും അതുപോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ജന്മദിനാഘോഷിക്കായാലും ആ ആഘോഷം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വേളയിലാണ് സാധാരണ നമ്മൾ നടത്താറ്. നമ്മളെ സംബന്ധിച്ച് 139th ജന്മദിനം ആഘോഷിക്കേണ്ടത് നമ്മുടെ ഒരു വേളയിൽ തന്നെ ആവണം. അതിനാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ പാർട്ടിയുടെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളും പരിപാടികളുമായിട്ടാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വവും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും വളരെ ചടുലമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബൂത്തിൻ്റെ അഭിമാനം, അങ്ങനെ ഓരോ ബൂത്തിൻ്റെയും പ്രവർത്തനം ഏറ്റവും ക്രിയാത്മകമാക്കി മാറ്റാനും ഏറ്റവും കൺസ്ട്രക്റ്റീവായ ബൂത്ത് കമ്മിറ്റികളാക്കി മാറ്റാനും വലിയ തീവ്രമായിട്ടുള്ള ശ്രമം നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണാം. നമ്മളൊരു സമരസന്നദ്ധ സംഘടനയായിട്ട് മാറി. നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് ഒരു മാസക്കാലത്തെ പ്രവർത്തനം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ KCC ആയാലും കോൺഗ്രസ് ആയാലും നമ്മുടെ സംസ്ഥാനത്ത് ഒരു സമരസംഘടനയായി രൂപപ്പെടുന്നത് നമ്മൾ കാണാം. അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ കൈമുതൽ. ഏത് പ്രശ്നങ്ങളോട് പ്രതികരിക്കാനും ആ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കാനും എതിർക്കപ്പെടേണ്ടത് എതിർക്കുന്നതിനുള്ള നമ്മുടെ ഒരു കഴിവും ആവേശവും ശക്തിയും വർദ്ധിപ്പിക്കലാണ് നമ്മുടെ പാർട്ടിയുടെ ഇന്നത്തെ ലക്ഷ്യം. എന്തായാലും 139th ജന്മദിനം ആഘോഷിക്കുന്നത് സ്വാമം 139 എന്ന് പറയുന്നത് നമ്മൾക്ക് ആ പ്രായമില്ല. നമ്മൾ അത് സ്വാമന് അറിയേണ്ട. നിങ്ങൾ നമ്മുടെ ഈ ആയുർദൈർഘ്യത്തിൻ്റെ കണക്ക് പരിശോധിച്ച് നോക്കിയാൽ 1970 നമ്മുടെ ആയുർദൈർഘ്യം 40 വയസ്സാണ്. 40 വയസ്സാകുമ്പോഴേക്കും ആയുർദൈർഘ്യ കാലാവധി കഴിച്ചു. അത് 90 55 വയസ്സാണ്. 55 വയസ്സായിട്ട് നമ്മുടെ ആയുർദൈർഘ്യത്തിന് സർക്കാർ പോലും നിശ്ചയിച്ച് നിർത്തിയ കഴിഞ്ഞു. അത് 2020 നമുക്ക് 73 വയസ്സാണ്. ഇപ്പോൾ നമ്മുടെ ആയുർദൈർഘ്യം 73 വയസ്സാണ്. ആ കണക്ക് വെച്ച് നോക്കിയാൽ നമ്മുടെ ആയുർദൈർഘ്യം 120. അത് നമുക്ക് സംശയം വേണ്ട. അപ്പം നമുക്ക് നമ്മുടെ ആയുസിൻ്റെ ദൈർഘ്യം 120 വയസ്സ് വരെയാണ്. അടുത്ത തലമുറയുടെ ആയുർദൈർഘ്യം 150 വയസ്സ് വരെ പോകുന്ന. അപ്പം 130 പറയുന്നത് അപ്പാത്തി ഞാൻ കണക്കാറുണ്ട്. ഞാൻ ഇവിടെ 70 ആയുർദൈർഘ്യം, 90 ആയുർദൈർഘ്യം, 2020 ആയുർദൈർഘ്യം, അത് ഇപ്പുറത്തെ കറണ്ട് ആയുർദൈർഘ്യം 120 വരെ പോകും. അടുത്ത 150. പഴയകാലത്ത് അങ്ങനെ നമ്മുടെ മോശയുടെ പുസ്തകത്തിലും പഴയ നിയമത്തിലൊക്കെ വായിച്ചറിയാം 160 വയസ്സായ അപ്പം അമ്മമ്മ എന്ന് പറഞ്ഞ പോലെ ആ തലത്തിലേക്ക് തിരിച്ചു പോകണം. ബുദ്ധിമുട്ടുന്നത് ഒരു അപ്രാപ്തമായിട്ടൊരു വർഷമല്ല. എന്തായാലും നമ്മുടെ പാർട്ടി കുറവ് ശക്തിപ്പെടുത്താൻ നമ്മുടെ എല്ലാവരുടെയും പരിശ്രമം. അത് ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്ത് അറിവുകൊണ്ട് ചെയ്തില്ല. നമ്മൾ എല്ലാവരും കൂട്ടമായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ വിജയം പാർട്ടിയെ വേണ്ടിയെടുക്കാനും ഇന്നും രാജ്യത്തെ ജനങ്ങളുടെ ആശയമായിട്ടുള്ള പാർട്ടി ശക്തിപ്പെടുത്താൻ സാധിക്കുന്നത്. അതിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കാം. ഈ ജന്മദിന ആഘോഷം മുതൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റത്ത് അധ്യക്ഷത വഹിച്ചു. 138 വർഷം ഒരു സംഘടന പൂർത്തിയാക്കിയത് 139th വർഷത്തിൽ കടക്കുക. നമ്മളെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ചാകുമ്പോൾ 139 വർഷം എന്നുള്ളത് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യമാണ്. ലോകത്ത് തന്നെ 139th വർഷത്തിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോഴും ആ ജനസ്വാധീനം അത്ര വലിയ തരത്തിൽ നഷ്ടപ്പെടാതെ കണ്ട് മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ലോകത്തുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമുള്ളൂ. ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊക്കെ പേര് മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും, അതിൻ്റെ രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ശക്തിശയം സംഭവിച്ചിട്ടുണ്ടാവും, ജനങ്ങളുടെ ഇടയിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. പക്ഷേ അതിപ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നോക്കിയാൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്ന് ഒരുപാട് പരിഷ്കരണം നേരിട്ട് ഒരുപാട് പേരിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അവർ മുന്നോട്ട് പോകും. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഇതുപോലെ തന്നെ നിൽക്കാൻ കഴിഞ്ഞത് നമ്മുടെ പൂർവികന്മാർ ഇതിനുണ്ടാക്കി വെച്ചിട്ട് പാരമ്പര്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ ബലം കൊണ്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകണം. നഗരസഭാ വൈസ് ചെയർമാൻ TV ചാർലി, മണ്ഡലം പ്രസിഡന്റുമാരായ അബ്ദുൾ ഹക്ക്, സാജു പാറേക്കാടൻ, ബ്ലോക്ക് ഭാരവാഹികളായ തോമസ് തത്തമ്പിള്ളി, MR ഷാജു, KC ജെയിംസ്,
നഗരസഭാ കൌൺസിലർമാരായ ജെയ്സൺ പാറേക്കാടൻ, ബിജു പോൾ അക്കരക്കാരൻ, തോമസ് തൊഗലത്ത്, ജോസഫ് ചാക്കോ, പി എ ഷഹീർ, എ സി സുരേഷ്, അസറുദ്ദീൻ കളക്കാട്ട്, വിനു ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്. Line Designer Studio, creations made from the heart. Inside Outside Home Gallery, നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ. അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും. ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക്. ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ. വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ, ബ്ലൈൻഡ് കർട്ടൻ, സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ. അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ്. ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി, കെ സി മേനോൻ കമേഴ്ഷ്യൽ സെന്റർ, മെയിൻ റോഡ്, ഇരിങ്ങാലക്കുട.